ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്ട്രീം ലാൻഡ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നത് ഇത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് പച്ച ഉരുളക്കിഴങ്ങിനെ ഗ്രേറ്റ് ചെയ്തു രണ്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ പിന്നീട് ഇഞ്ചി ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണ് കൊത്തിയിരിഞ്ഞ് വെച്ചു പിന്നീട് കറിവേപ്പിലയും മല്ലിയിലയും ആഫ്രിക്കൻ മല്ലിയാണേ എനിക്ക് മല്ലിയിൽ കിട്ടിയില്ല പിന്നീട് രണ്ട് പച്ചമുളക് അത് ഇവിടെ പിടിച്ച പച്ചമുളക് തന്നെയാണ് പിന്നീട് ഒരു സവാളയുണ്ട് പിന്നെ നമുക്ക് ഈ മല്ലിയിലേയും ഒന്ന് അരിഞ്ഞ് ഇടാം ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകി ഗ്രേറ്റ് ചെയ്തിട്ട് കഴുകിയതാണ് പിന്നെ കറിവേപ്പിലയും അരിഞ്ഞിടുക നീളത്തിന് കിട്ടുന്ന രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതിന് കുറച്ചുകൂടെ നല്ലതേ അപ്പോൾ ഇനി നമുക്ക് സവോള ഇഞ്ചിയും സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് ഉപ്പിടണം ഉപ്പ് എവിടെ ആ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഗരം മസാല അപ്പോൾ ഒരു അര ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇടാം ഗരം മസാല അര ടീസ്പൂൺ ഇനി നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ രണ്ട് പച്ചമുളക് കരിഞ്ഞിട്ടതാണല്ലോ അപ്പോൾ ഒരല്പം കാശ്മീരി ചില്ലി ആകുമ്പോൾ ഒന്ന് കളറ് കിട്ടുമല്ലോ അപ്പോൾ ഒരു ടീസ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി ഇട്ടു ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് മുന്നേ ഇനി മാവ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടിയൂടെ ചേർക്കണം ഒരു കാൽ കപ്പ് മൈദയും ചേർത്തു കാൽക്കപ്പ് അരിപ്പൊടിയും ചേർത്തു ഇത് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് പിന്നെ വെള്ളത്തിൻ്റെ അംശത്തിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു നല്ലൊരു മിക്സ്ച്ചറായിട്ട് നമുക്ക് കിട്ടും അത് അപ്പോൾ നമുക്കിപ്പോൾ കാരണം നമ്മൾ അത് മാത്രമല്ല മൈദയൊക്കെ ചേർത്തല്ലോ അപ്പോൾ ഈ ഷേപ്പിലൊക്കെ ഞാൻ എടുത്തു ഉഴച്ചെടുത്തതാണ് ജസ്റ്റ് ഒന്ന് പരത്തി ചെറുതായിട്ട് പരത്തി നമ്മുടെ പരിപ്പ് പൊടിയുടെയൊക്കെ ഒരു ഇതിലെടുത്ത് ഇനി നമുക്ക് വറുത്ത് പോരാം അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരിക്കും മൈദ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനും കഴിയും അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാനത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല രണ്ടോ ഒരു സൈഡ് ഫ്രൈ ആയി രണ്ട് സൈഡ് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ആക്കി വറുത്ത് പോരാം വെള്ളക്കിഴിങ്ങനെ നമ്മൾ നീളത്തിലാണ് ഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നീളത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട് വെറും പൊടിയായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല മാത്രമല്ല പരിപ്പ് പരിപ്പുവടയുടെയൊക്കെ ഒരു ഭംഗിയുമാണ് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ വറുത്ത് പോരാ മാവ് ഞാൻ പരത്തി എടുക്കാനുള്ള ഡില്ലയാണ് കേട്ടോ അരിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് വെളിയിലൊക്കെ നീളമുള്ള നീളത്തിലുള്ള ഗ്രേറ്റ് ചെയ്തത് അപ്പോൾ അത് വെളിയിലോട്ടൊക്കെ കിടക്കും അതുകൊണ്ട് അരിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഉരുളക്കിഴങ്ങ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഐറ്റം അല്ലേ നാലുമണിക്കൊക്കെ നമുക്ക് ചായയോടൊപ്പം കഴിക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് അല്ലേ നമ്മുടെ വീട്ടിലെ ഫ്രഷ് എണ്ണ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കൈവച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പം വളരെ ശുദ്ധമാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാം മാത്രമല്ല ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നേക്കാൾ സേഫ് നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് വീടിരുന്ന് പിള്ളേരെല്ലാം വണ്ണം വെച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കാത്തെയാണ് വൃത്തി അപ്പോൾ ഇനി നമുക്കതിനെ തിരിച്ചിടാം കുറച്ച് ആ തിരിച്ചിടാറൊക്കെ ആയി തിരിച്ചിരാടക്കായി വരുന്നു ഓക്കെ കണ്ടു ആ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി അപ്പോൾ ഇതുപോലെ എല്ലാം വറുത്ത് പോരാ ു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിനി അത്യാവശ്യമാണ് ഒരു വർഷം ആ പറയും മുൻകൈ ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബായ്